ഇത് നീ ആയിട്ട് കണ്ടുപിടിക്കണ്ട, എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിന്റെ ആഗ്രഹങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ, ഒരു വ്യക്തിനെ കണ്ടുപിടിക്കുക, സ്നേഹിക്കുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ. നിന്നെ പേടിച്ചോ അല്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യും അത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിനക്ക് വേണ്ടി ചെയ്യുന്നതല്ല പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചേച്ചി പുറത്ത് വരിക, അവളുള്ള അമ്മയുടെയും അമ്മയും കൂടി പുറത്ത് വരിക. എന്താ, ഞാൻ അവിടെ വീട്ടിലൊറ്റയ്ക്കുള്ളൂ. ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്ത് ഒടിക്കും. ചേച്ചി മാൻ, അമ്മ വീട്ടിലുണ്ട് കേടോ, കുഴപ്പമൊന്നുമില്ല. അമ്മ വീട്ടിലുണ്ട്. വരണം, അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഉണ്ട്, മിന്നൂട്ടിയുടെ ഒക്കെ വീട് എവിടെയാ. അപ്പം ആഗ്രഹമില്ലാന്നിട്ടല്ല, ഒരു വണ്ടിയൊക്കെ എടുത്ത്, സൂപ്പർ വണ്ടിയൊക്കെ എടുത്ത്, പുതിയ വണ്ടി എടുക്കണടാ. വണ്ടി എടുത്തിട്ട് എന്തായാലും വരുന്നുണ്ട്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മുടെ മൈൻഡിൽ തോന്നണ പോലെ ഞാനായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല. ഇങ്ങോട്ട് കുത്തി, എന്താ പറയുക, മഴക്കൊക്കെ ആവാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറി വെച്ചത്. അപ്പം ഹാക്സ് മീ, സുഖമായിട്ടിരിക്കണോ? ഐ എം ഫൈൻ. ആൻഡ് നീ സുഖമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് താരാന്ന് എനിക്കറിയില്ല, പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. നീ സുഖമായിട്ടിരിക്കണോ, ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന് വിചാരിക്കണം. ഇവിടെ എല്ലാവർക്കും സുഖം, കുഞ്ഞാവയ്ക്കും സുഖം. കുഞ്ഞാവയുടെ പേര് ആകർഷ എന്നാണ്. അവന് ഏകദേശം 8-9 മാസം ആവാറായി, ബർത്ത്ഡേ ആവാറായി. എന്താ, വെയിറ്റിംഗ് ആണ്. അപ്പം ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾക്ക് സുഖമാണ്, നിന്റെ വീട്ടിലും സുഖമാണെന്ന് വിചാരിക്കുന്നു. ചേച്ചിക്ക് സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ശേഷി ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് അവളെ വിളിക്കുന്നത്. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. ഒരുപാട് സോങ്സ് ഉണ്ട് എനിക്ക്. കോം റൈഡിലൊക്കെ ബീച്ചിങ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പോൾ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുക. എനിക്ക് സംസാരിക്കുമ്പോൾ ഒക്കെ നല്ല ഇഷ്ടമാണ് അത് കേൾക്കാൻ. ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുമ്പം, എലോണായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നൊരു ബീജിയമാണ്, നല്ല ഇഷ്ടമാണ്. യെസ് ഓഫ് കോഴ്സ്, പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറി നോക്കാം. അപ്പം ഞങ്ങളുടെ കഥ ഫുള്ളൊന്നും പറഞ്ഞിട്ട്, എന്നാലും തട്ടി മുട്ടി ആർക്കും കേടുപാടില്ലാത്ത വിധത്തിലേക്ക് നമ്മൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഉണ്ടെന്ന് പറയാം ലവ് സ്റ്റോറിയിൽ. കണ്ട, യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്, കുറേ ഫ്രണ്ട്സ് ഉള്ള ആളാണ്. സോ ചില ഫ്രണ്ട്സ് ഉള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ട്രാവൽ ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടമാണ്. തൃശ്ശൂർ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലം. എവിടെ തെണ്ടി തിരിഞ്ഞാലും തിരിച്ച് വീട്ടിൽ വരണമെന്ന് ആഗ്രഹം. ചേച്ചി സാഡാണ് കൂടുതലും ഞാൻ കാരണമായിരിക്കും. അപ്പം സാഡായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. അപ്പോൾ എന്താ പറയുക, സാഡൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങൾ പരമാവധി പുറത്ത് പോകാറ്. സാഡ് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എന്താ, അത് വെച്ചിട്ട് പറയുള്ളൂ. ഇനി ആ ഇന്ന എന്നെ കൊണ്ടുപോകുന്നു. അപ്പോൾ നെയ്യും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മമ്മ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അച്ഛൻ വിളിച്ചിരുന്നത് ശ്രീക്കുട്ടൻ എന്നാണ് വിളിച്ചതാണ്. പിന്നെ ഫ്രണ്ട്സൊക്കെ നന്ദു, വിഷ്ണു ഒക്കെ വിളിക്കും. എൻ്റെ പേര് ശരിക്കുള്ള പേര് വിഷ്ണു നന്ദനൻ ഈ ബാബു എന്ന ശരിക്കുള്ള നെയ്മ കേട്ടോ. കാണാൻ എനിക്ക് ജോലിയുണ്ട്. ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ജോലി വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഫോണിലിട്ട് കൊടുത്താൽ മതി. അപ്പം ജോലി ഉള്ള ദിവസം മാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ, പക്ഷെ 1 മന്ത് സാലറി കിട്ടും. അതാണ് ഈ ജോലി കൊടുത്തത്. ഓക്കെ, ഞാൻ കൂടെ അത് ഞാൻ ഫ്രണ്ട്സ് ഇരിക്ക, നല്ല ഫാമിലി ഇരിക്ക, നല്ലൊരു വൈഫ് ഇരിക്ക, അതിനാല് താനാ ഇപ്പടി അളകാരിക്കറ കണ്ണു കൂടെ അഴക്. ഒരുപാട് പേരുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഉള്ളത്. ഞാൻ എന്താണോ അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരാളിനെ ഇൻഡിവിജ്വലി എടുത്ത് പറയാൻ പറ്റുന്നതല്ല. ആൻഡ് എന്താ, ചേട്ടന്മാർ അലിയന്മാർ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ഇങ്ങോട്ടൊക്കെ ഹായ് കൊടുക്കുന്നു. ഹായ് ഹായ്ടാ, എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും സേഫല്ലേ? പിന്നെന്താ, എനിക്ക് കുഴപ്പമില്ലടാ. ഇംഗ്ലീഷ് എനിക്ക് കംഫർട്ടാണ്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് മറ്റൊരാളടുത്ത് പറയാനും എന്താ അവർ പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതെന്തായാലും മനസ്സിലാവും. ഞാൻ അങ്ങോട്ട് പറയാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ തമിഴ് എന്തായാലും എനിക്ക് നന്നായിട്ട് അറിയാം. മലയാളം കൊണ്ട് കുഴപ്പമില്ല, നമ്മൾ മലയാളിയാണ്. പിന്നെ ഹിന്ദി ഈ ട്രാവൽ ചെയ്ത സമയത്ത് താങ്ക് യു സോ മച്ച്. സത്യം കേട്ടോ, എനിക്ക് കുറി തുടങ്ങുമ്പോൾ ചൂടി മഞ്ഞ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറി തുടങ്ങാം കേട്ടോ. എന്താ, പണ്ടൊക്കെ പെൺകുട്ടികളെ എൻ്റെ അടുത്ത് ഐ ലവ് യു ആണ് പറയാറ്. ഇപ്പോൾ ഐ ലൈക്ക് യു നിങ്ങൾ കണ്ടോ. ആയിക്കോട്ടെ, സ്നേഹം മാത്രമേ ഉള്ളൂല്ലേ. എടാ, ഞങ്ങളുടെ ഹൃദയം എന്ന് പറയുന്ന സ്നേഹം ഞങ്ങൾ മാത്രം തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഞങ്ങളെന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന്. ലവ് യു ടു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പം കുട്ടികൾക്കൊക്കെ ഹായ് കൊടുക്കുന്നു. ഹായ് ഹായ്ടാ, എന്തൊക്കെയുണ്ട്, സുഖമാണോ, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വീട്ടിലെല്ലാവരും സേഫല്ലേ? പിന്നെന്താ ചേച്ചി, എന്തിയേ ചേട്ടോയ്,
എന്താ ഞാൻ ചേട്ടൻ്റെ ഫാനാണ്. താങ്ക് യു. എന്താ താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ക്യാൻ ഐ ഹഗ് യു? ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഞാൻ സോങ്സ് ഒരുപാടുണ്ട്, പക്ഷെ എനിക്കറിയാവുന്ന സോങ്ങുകളും ഒരെണ്ണം. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടക. ഇല്ല, അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ ഫേസിൽ ഒന്നും യൂസ് ചെയ്യാറില്ല, സീരിയസ്ലി ഒന്നും യൂസ് ചെയ്യാറില്ല. സത്യമായിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ പറയും കോഴി കോഴി. ഇല്ല വെച്ചാൽ മെസ്സേജ് അയച്ചില്ല, നമ്മൾ മെല്ലെ മെല്ലെ മെസ്സേജ് അയക്കണ വെച്ചാൽ പറയും ഓ തനിക്ക് ഭയങ്കര ചാടയല്ലേന്ന്. നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ആർക്കല്ല എല്ലാവർക്കും ഒരു മെസ്സേജെങ്കിലും ഡെയിലി അയക്കാൻ വേണ്ടെന്ന് ആഗ്രഹം. മാൻ അത് പൊളിച്ച്. എന്തായാലും ബിഗ് സ്ക്രീനിൽ ഞാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. അറിയില്ല കേട്ടോ, ഞാനും ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുമെന്നൊന്നറിയില്ല. എന്താ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാടുണ്ട്, അനിയത്തിയുടെ കല്യാണം, അനിയത്തി കുഞ്ഞാവ് ഉണ്ടായത്, എൻ്റെ കല്യാണം, എൻ്റെ നന്ദുവിൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ ട്രാവൽ ജമ്മു ടു കാശ്മീർ സക്സസ് ആയത്, അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എൻ്റെ നെയിം വിഷ്ണു നന്ദനൻ ഇ ബാബു, ആൻഡ് നന്ദനയുടെ പേര് നന്ദന ബാബുരാജ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? ഐ തിങ്ക് ഷീസ് ജെല്ലസ്. അവൾ വിചാരിക്കും ഞാൻ വേറെ ആരെനിക്ക് കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്ന്. എപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ വിചാരിക്കും, പക്ഷെ എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കുറേ വഴക്കുകയറി, പക്ഷെ എന്നാലും ഇഷ്ടമാണ്.